പ്ലെയിനിൻ്റെ ടേക്ക് ഓഫിന് മുമ്പ് എയർ ഹോസ്റ്റസ് കാണിക്കുന്ന സേഫ്റ്റി ഡെമോൺസ്ട്രേഷൻസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒന്നാണ് ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കേണ്ട രീതി. എന്നാൽ എങ്ങനെയാണ് ഈ ഓക്സിജൻ മാസ്ക് പ്രവർത്തിക്കുന്നത്? ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്ത 40,000 അടി ഉയരത്തിൽ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിനുള്ളിലെ മനുഷ്യനെ എങ്ങനെയാണ് സാധാരണ രീതിയിൽ ശ്വസിക്കാൻ കഴിയുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. സമുദ്രനിരപ്പിൽ നിന്ന് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് കീഴടക്കുവാൻ പോകുന്നവർ തങ്ങളുടെ കൈവശം ഒരു ഓക്സിജൻ സിലിണ്ടർ കരുതിയിരിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഓക്സിജന്റെ അളവിന് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് എയർ പ്രഷർ കുറഞ്ഞു വരും. അതുകൊണ്ട് മനുഷ്യന് ശ്വസിക്കാൻ പാകത്തിനുള്ള ഓക്സിജൻ ലഭിക്കുന്നില്ല. ഇതുമൂലം മൗണ്ടനേഴ്സിൽ പലർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ എപ്പോഴും എവറസ്റ്റ് പോലെയുള്ള പർവ്വതങ്ങൾ കയറുമ്പോൾ പ്രഷറൈസ്ഡ് ഓക്സിജൻ സിലിണ്ടേഴ്സ് കൂടി കരുതിയിരിക്കും. 29,31.69 അടിയാണ് എവറസ്റ്റിൻ്റെ ഉയരം. അങ്ങനെയെങ്കിൽ 45,000 അടി ഉയരത്തിൽ പറക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിൽ സഞ്ചരിക്കുന്ന പാസഞ്ചേഴ്സ് ഓക്സിജൻ മാസ്കിൻ്റെ സഹായമില്ലാതെ എങ്ങനെയാണ് സാധാരണ രീതിയിൽ ശ്വസിക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓക്സിജൻ്റെ ലഭ്യതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് എയർ പ്രഷർ കുറയും, അതായത് ഗ്യാസ് മോളിക്യൂൾസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതുകൊണ്ടാണ് മനുഷ്യന് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ബോധം നഷ്ടപ്പെടുന്നതും. അങ്ങനെയെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസിനെ ആവശ്യമായ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്ത് ക്യാബിനിലേക്ക് കടത്തിവിടുകയാണെങ്കിൽ പാസഞ്ചേഴ്സിനും ക്യാബിൻ ക്രൂസിനും സാധാരണ രീതിയിൽ തന്നെ ശ്വസിക്കാൻ കഴിയില്ലേ? ഈ രീതിയാണ് എല്ലാ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകളിലും ഫോളോ ചെയ്യുന്നത്. എഞ്ചിൻ വലിച്ചെടുക്കുന്ന എയറിനെയാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. എഞ്ചിൻ കംപ്രസറിൽ നിന്ന് ബ്ലീഡ് ചെയ്തെടുത്ത പ്രഷറൈസ്ഡ് ഹോട്ട് എയറിനെ അതിൻ്റെ താപനില കുറച്ച് ക്യാബിനിലേക്ക് ശ്വസിക്കാൻ പാകത്തിലാക്കി കടത്തിവിടുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. എന്നാൽ എഞ്ചിൻ ഫെയിലായത് മൂലമോ എന്തെങ്കിലും ടെക്നിക്കൽ എററുകൾ കൊണ്ടോ ക്യാബിൻ്റെ ഉള്ളിൽ പ്രഷർ കുറയുവാനോ പുക നിറയുവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയം ഉപയോഗിക്കേണ്ട ഓക്സിജൻ മാസ്കിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ടേക്ക് ഓഫിന് മുൻപ് എയർ ഹോസ്റ്റസ് കാണിച്ചു തരുന്നത്. ക്യാബിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഓക്സിജൻ സിലിണ്ടേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഓക്സിജനെ സ്റ്റോർ ചെയ്തിരിക്കുകയല്ല, മറിച്ച് കെമിക്കൽ റിയാക്ഷൻസ് വഴി ഓക്സിജൻ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഓക്സിജൻ ജനറേറ്ററിൻ്റെ ഉള്ളിൽ സോഡിയം ക്ലോറൈഡ്, അയൺ പൗഡർ, ബാരിയം പെറോക്സൈഡ്, പൊട്ടാസ്യം പെർക്ലോറേറ്റ് എന്നിവ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ക്യാബിൻ ഡീപ്രഷറൈസ്ഡ് ആകുന്ന സമയം ക്യാബിൻ സീലിംഗിൻ്റെ ഉള്ളിൽ നിന്ന് ഓക്സിജൻ ജനറേറ്ററുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഓക്സിജൻ മാസ്ക് പാസഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് ഡിപ്ലോയ് ചെയ്യും. പാസഞ്ചേഴ്സ് ഓക്സിജൻ മാസ്കിൽ പിടിച്ച് അവരുടെ അടുത്തോട്ട് വലിക്കുന്ന സമയത്താണ് സിലിണ്ടറിൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഓക്സിജൻ ജനറേറ്റ് ചെയ്യുവാൻ തുടങ്ങുന്നത്. പാസഞ്ചേഴ്സ് മാസ്കിൽ വലിക്കുന്ന സമയം സിലിണ്ടറിൻ്റെ മുകൾ ഭാഗവുമായി കണക്ട് ചെയ്തിരിക്കുന്ന സ്പ്രിംഗ് സ്ട്രൈക്കർ റിലീസ് ചെയ്ത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ ചെറിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. ഈ എക്സ്പ്ലോഷനിൽ സിലിണ്ടറിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് സോഡിയം ക്ലോറൈഡും ഓക്സിജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓക്സിജൻ സിലിണ്ടറിലുള്ള അയൺ പൗഡറുമായി റിയാക്ട് ചെയ്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റാണ് ബാക്കിയുള്ള ഡീകമ്പോസിഷൻ നടക്കുവാൻ സഹായിക്കുന്നത്. അങ്ങനെ സിലിണ്ടറിൽ കണ്ടിന്യൂസ് ആയി ജനറേറ്റ് ചെയ്യുന്ന ഓക്സിജനെ മാസ്ക് വഴി പാസ് ചെയ്ത് പാസഞ്ചേഴ്സിനെ നോർമൽ രീതിയിൽ ശ്വസിക്കുവാൻ വിധത്തിലാക്കുന്നു. ഡീകമ്പോസിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ ശ്വസിക്കുമ്പോൾ പാസഞ്ചേഴ്സിന് ഒരു ബേണിംഗ് സ്മെൽ അനുഭവപ്പെടാറുണ്ട്. ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു സ്മെല്ലാണ്. ക്യാബിൻ ഡീപ്രഷറൈസ്ഡ് ആകുന്ന സമയം ക്യാബിൻ്റെ ഉള്ളിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുവാനായി പൈലറ്റ്സ് എയർപ്ലെയിനെ പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യും. അപ്പോൾ തന്നെ എന്തോ ഒരു കത്തിയ പോലെയുള്ള ഒരു സ്മെല്ല് കൂടി വരുമ്പോൾ പാസഞ്ചേഴ്സ് കൂടുതൽ പാനിക് ആകാറുണ്ട്. എന്നാൽ ഇത് വളരെ നോർമലായി സംഭവിക്കുന്ന ഒന്നാണ്. എന്തെങ്കിലും ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ പാനിക് ആകരുത്. എല്ലാ സേഫ്റ്റി മെഷേഴ്സും കറക്റ്റായി ഫോളോ ചെയ്യുക. ഓക്സിജൻ മാസ്ക് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രത്യേക കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, മാസ്ക് നിങ്ങളുടെ മുഖത്ത് വയ്ക്കുന്നതിന് മുൻപ് അതിലൊന്ന് വലിച്ചു എന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ ഓക്സിജൻ ജനറേറ്റ് ചെയ്യുവാനുള്ള കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. രണ്ടാമതായിട്ട്, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കുള്ള മാസ്ക് ആദ്യം വെച്ചതിന് ശേഷം മാത്രമേ അടുത്തുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഡീപ്രഷറൈസ് ആയ കണ്ടീഷനിൽ ഒരു മനുഷ്യന് കോൺഷ്യസ് ആയി നിൽക്കുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ വിദിൻ സെക്കൻഡ്സുകൾക്കുള്ളിൽ തന്നെ ഓക്സിജൻ മാസ്ക് വെച്ചില്ല എങ്കിൽ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ സ്വന്തം മാസ്ക് ധരിക്കുവാൻ ശ്രദ്ധിക്കണം.
മൂന്നാമതായി മാസ്ക് ധരിക്കുന്ന രീതിയാണ്. നിങ്ങളുടെ മൂക്കും വായും കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം മാസ്ക് ധരിക്കുന്നത്. അതിനുശേഷം മാസ്കിലുള്ള സ്ട്രൈപ്പിൽ പിടിച്ച് ടൈറ്റൻ ചെയ്ത് അത് സെക്യൂർ ആക്കി വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ശ്വസിക്കാൻ കഴിയുകയുള്ളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ ക്യാബിൻ ഡീപ്രഷറൈസ് ആകുന്ന സമയം നിങ്ങളുടെ സീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിജൻ മാസ്ക് ഡിപ്ലോയ് ആയില്ല എങ്കിൽ രണ്ട് രീതിയിൽ അതിനെ പുറത്തെടുക്കാം. ഒന്നാമതായി ഓക്സിജൻ മാസ്ക് ഇരിക്കുന്ന ക്യാബിൻ സീലിംഗിൽ കുറച്ച് ശക്തിയിൽ അമർത്തിയാൽ അത് പുറത്തോട്ട് വരും. അല്ലെങ്കിൽ സീലിങ്ങിൻ്റെ സൈഡിലായി ഒരു ചെറിയ ഹോൾ ഉണ്ടാകും, അതിലൊരു പിൻ ഉപയോഗിച്ച് പ്രസ് ചെയ്തും ഓക്സിജൻ മാസ്ക് പുറത്തെടുക്കാവുന്നതാണ്. ഓക്സിജൻ മാസ്ക് ഡിപ്ലോയ് ആയി കഴിഞ്ഞാൽ മാക്സിമം 15 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയി ഓക്സിജൻ വന്നുകൊണ്ടിരിക്കും. അതിനുള്ളിൽ തന്നെ പൈലറ്റ്സ് എയർപ്ലെയിനിലെ സേഫ് ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡിലേക്ക് ഡിസെൻഡ് ചെയ്തിരിക്കും. 2018 സൗത്ത് വെസ്റ്റ് എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് എൻജിൻ ഫെയിലിയർ സംഭവിച്ചതുമൂലം എമർജൻസി ലാൻഡ് ചെയ്യുകയുണ്ടായി. അന്ന് പുറത്തു വന്നൊരു ഫോട്ടോ ആണിത്. ക്യാബിനിൽ അന്നുണ്ടായിരുന്ന പാസഞ്ചേഴ്സാണ്. ഇതിൽ ആരും തന്നെ ഓക്സിജൻ മാസ്ക് പ്രോപ്പർ ആയിട്ടല്ല ധരിച്ചിരിക്കുന്നത്. അന്ന് ഇത് വലിയ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കാരണം ക്യാബിൻ ക്രൂസ് ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കേണ്ട ഡെമോൺസ്ട്രേഷൻ വ്യക്തമായി കാണിച്ചിട്ട് പോലും പാസഞ്ചേഴ്സ് അത് പ്രോപ്പറായി ഫോളോ ചെയ്തില്ല. അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ക്യാബിൻ ഡീപ്രഷറൈസ് ആകുന്നത് പ്രഷറൈസ്ഡ് ക്യാബിനുള്ള എയർപ്ലെയിനുകളിലെല്ലാം വളരെ കോമൺ ആയി കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് ക്യാബിൻ ക്രൂസ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവഗണിച്ച് കളയരുത്. എമർജൻസി ടൈം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.